നന്മയുടെ തെളിച്ചം നിറഞ്ഞ സന്ദർഭം ഒരു കുരുന്നിൻ്റെ പുഞ്ചിരി മായാതിരിക്കാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ ഒരു ലക്ഷ്യത്തിനായി നാട് മുഴുവൻ കൈകോർത്തു ആർദ്രമായ മനസ്സോടെ അവർ സ്വമേധയായെത്തി ശ്രീനന്ദൻ്റെ ജീവൻ നിലനിർത്താൻ ഏഴു വയസ്സുകാരൻ ശ്രീനന്ദന് രക്താർബുദമാണ് രക്തമൂലകോശം കോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ചികിത്സ മൂലകോശത്തിനായി ദാതാവിനെ കണ്ടെത്തണം അതിനായാണ് തിരുവനന്തപുരത്തെ ഹസൻ മരക്കാർ ഹാളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മൂവായിരത്തോളം പേരാണ് ക്യാമ്പിൽ എത്തിയത് ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കാൻ നാൽപ്പത്തിയഞ്ച് ദിവസം കാത്തിരിക്കണം രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഞ്ചര വരെയായിരുന്നു ക്യാമ്പ് ശ്രീനന്ദനുമായുള്ള ജനിതക സാമ്യം പരിശോധിക്കാനായി ഉമിനീരാണ് ശേഖരിച്ചത് പരിശോധനയിൽ രക്തമൂലകോശം യോജിക്കുന്നവരുടെ ചികിത്സയ്ക്കായി രക്തം ശേഖരിക്കും ധാത്രി ബ്ലഡ് സ്റ്റെം സെൽ ഡോണേഴ്സ് രജിസ്ട്രിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് രണ്ടു മാസം മുൻപാണ് ശ്രീനന്ദന് രക്താർബുദം സ്ഥിരീകരിച്ചത് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായാണ് ശ്രീനന്ദൻ രക്തം മാറ്റിവെച്ചാണ് ജീവൻ നിലനിർത്തുന്നത് എന്നാൽ ഇപ്പോൾ രക്തം ഉൽപ്പാദിപ്പിക്കുന്ന രക്തമൂലകോശം നശിച്ചു കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതിന് എത്രയും വേഗം രക്തമൂലകോശം കോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കണം ഇതുവരെ ശ്രീനന്ദനുമായി ജനിതക സാമ്യമുള്ള ദാതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകളുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ രഞ്ജിത്ത് ബാബുവിൻ്റെയും ആശയുടെയും മകനാണ് ശ്രീനന്ദൻ ശ്രീനന്ദന് യോജിക്കുന്ന ദാതാവിനെ കണ്ടെത്താൻ നാടു മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്